ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞു ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. ആദ്യം തന്നെ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്ന് അത്തപ്പൂക്കൾ ഇടുവാണ്. ഇന്നലെ തന്നെ നമ്മളിവിടെ പൂക്കൾ ഇടാനായിട്ട് കളമൊക്കെ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ട് പൂക്കളും നമുക്ക് മാല പോലായിരുന്നു വാങ്ങിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ പൂക്കളൊക്കെ ഇളക്കി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാല ദാണ്ട് അധികം ഉണ്ടായിരുന്നത് നമ്മൾ വാതിലിൽ ഇങ്ങനെ കെട്ടാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാ. പിന്നെ എനിക്ക് ഞാൻ അത്തപ്പൂ ഇടുന്നുണ്ട്. താഴത്തെ അമ്മ അരുളിപ്പൂ നിപ്പുണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിലൊക്കെ, അത് പിച്ചിക്കൊണ്ട് വന്നതാ. വാതിലിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പം താഴെ കൂടി ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ സച്ചു പാല് വാങ്ങിക്കാൻ പോയപ്പോൾ രണ്ട് മാലയും കൂടെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ അത്തപ്പൂ ഇട്ടെ, കിക്കിമോളും കുളിച്ചിട്ടൊക്കെ വന്ന് അത്തപ്പൂ ഇടാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അത്തപ്പൂക്കളം. അപ്പോൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെന്താ രണ്ട് മാല വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അടുക്കളയിലോട്ട് പോകണം. അടുക്കളയിൽ കുറച്ചധികം പരിപാടി ഉണ്ടല്ലോ ഓണാകുമ്പോൾ. അപ്പോൾ ഈ മാലയും കൂടെ കെട്ടിയിട്ടിട്ട് ഞാൻ പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി. ഇന്നെന്തായാലും നേരത്തെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 11:30 ആയപ്പോൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ എനിക്കൊരു മെയിൻ പരിപാടി ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉടുപ്പിൻ്റെ കൈ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ തയ്യലൊക്കെ അറിയാവുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതങ്ങോട്ട് എടുത്ത് ഇടാൻ നേരത്ത് വരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും, ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞ്. എനിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ച് കഴിഞ്ഞിട്ടാണ് വന്ന് പായസം ഉണ്ടാക്കിയത്. പായസം ഉണ്ടാക്കിയിട്ട് താഴത്തെ വീട്ടിൽ കൊടുക്കണമായിരുന്നു. അവരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവിടെ ഉള്ളവർ നമ്മളുടെ വലിയ അരിയൊന്നും കഴിക്കത്തില്ല, അവർക്കത് ഇഷ്ടമല്ല. അപ്പം ഞാൻ പായസം മാത്രം ഉണ്ടാക്കി താഴെ കൊണ്ടു കൊടുത്ത്. പിന്നെ ദാണ്ടേ നമ്മുടെ ഓണക്കോടിയൊക്കെ ഇട്ട് മുല്ലപ്പൂക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് ഒരുങ്ങാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഇപ്രാവശ്യം ഓണം നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിരുന്ന് ഫുഡൊക്കെ കഴിക്കത്തില്ലേ, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഞാൻ ഇട്ടിരുന്ന നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഓണത്തിന് ഫുഡൊക്കെ കഴിച്ച്. കൊറോണ ആയിട്ട് നമ്മൾ ഇപ്പോൾ 2 വർഷമായിട്ട് ഓണമൊന്നും ആഘോഷിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ കുറവ് തീർക്കാനായിട്ട് ഇപ്രാവശ്യം കുറച്ച് നന്നായിട്ടൊന്ന് ഒരുങ്ങി സദ്യയൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ പെട്ടെന്ന് തന്നെ റെഡിയായി. റെഡിയായി കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഫുഡ് കഴിച്ചില്ല കേട്ടോ, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ച്. ഇതാണ് കേട്ടോ ഓണക്കോടി. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ നിന്നൊരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാരി കട്ട് ചെയ്തിട്ട് എനിക്കും കിക്കിക്കും ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോ നമ്മള് ഓണ സദ്യക്ക് ഒരുക്കി. ഇതാട്ടോ നമ്മുടെ ഡ്രസ്, ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഒരു സാരി 350 രൂപയുടെ ഒരു സാരി വാങ്ങിയിട്ട് എനിക്കും കിക്കിക്കും ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത്. പിന്നെ സച്ചുവിനൊരു ജുബയും ഒരു മുണ്ടും. നമ്മളിപ്പോ ഓണ സദ്യ കഴിക്കാൻ പോയി. ഞാൻ തന്നെ ഇവിടെ കാണിച്ചു ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. കിക്കി ഇങ്ങോട്ട് വന്നിയാ, കിക്കിയുടെ ഡ്രസ് കാണട്ടെ. അപ്പൊ ഫുഡ് കഴിക്കാനായിട്ടുള്ള ആ സമയത്ത് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ വീട്ടിൽ നിന്ന്. അപ്പോ ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയ തക്കത്തിന് കിക്കിയാണ് എല്ലാവർക്കും ഇലയിൽ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിച്ച്.
അപ്പോൾ നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത് കിക്ക് അച്ചാറും വിളമ്പിയിട്ടില്ലായിരുന്നു, അതുപോലെ തന്നെ ചിപ്സും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ അതെടുത്തുകൊണ്ട് വെച്ച്. പിന്നെ നമ്മുടെ മെയിൻ ഒരു ഐറ്റം കിട്ടിയിട്ടില്ലായിരുന്നു നമുക്ക്, ശർക്കര വരട്ടി. നമുക്ക് ആകെ കിട്ടിയ ഒരു നല്ല ഇലയിൽ വെച്ചു. ഞങ്ങൾ ഉണ്ടോ ഇവിടെ? എല്ലാം ഉണ്ടോ ഇവിടെ? ഒന്നും കടകളിലൊന്നും കിട്ടത്തില്ല. പിന്നെ ഒരു അയ്യത്തിന് സച്ചിനെ മാത്രം ഫോക്കസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമായിരുന്നു അതിന്റെ കിട്ടിയില്ല. ഇതായിരുന്നു ഈ വർഷത്തെ നമ്മുടെ ഒരു ഓണം. പിന്നെന്താ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ ചെയ്ത്. പിന്നെ നമ്മൾ നാട്ടിലല്ലാത്തതുകൊണ്ട് ബന്ധുക്കളുടെ ഒന്നും വീട്ടിലോ ഒന്നും പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തോട്ടൊക്കെ പോയി. അങ്ങനെ ഈ ഒരു ഓണവും കടന്നുപോയി. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.